വള്ളങ്ങളൊക്കെ വിട്ട് തന്നെ തന്നെ നല്ലൊരു മനസ്സിന് ഉടമകളാണ് അവരുടെ അവരെ തന്നെ ആദ്യം സമ്മതിക്കുന്നത്. നമ്മളിവിടെ ടി വിയിലും വീട്ടിലിരുന്ന് കഴിഞ്ഞ് വാസമോ വാർത്തയും ന്യൂസോ ചുമ്മാ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി കൊല്ലത്തുനിന്നൊക്കെയാണ് ആദ്യം പോകുന്നത്. ദൈവാദിനം കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് അയച്ചത്. അതിലും പല കണ്ടീഷനിലും ഞാൻ വെറുതെ അറിയില്ലായിരുന്നു, എൻ്റെ പ്രളയം ഇങ്ങനെയുള്ള ഇതാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഞങ്ങളൊരു ഗ്രാമം വെള്ളത്തിനടിയിൽ കിടക്കുകയാണ്, എന്തിനെങ്കിലും നിങ്ങൾ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഒരു ശരാശരി മലയാളിക്ക് ഒഴിവാക്കാനാകാത്ത ഇഷ്ടവിഭവമാണ് മത്സ്യം. പല രുചികളിലായി തീന്മേശകൾക്ക് മുന്നിലെത്തുന്ന മത്സ്യം കടലിൽ നിന്നും കരയിലേക്ക് എത്തിക്കുന്നതിനു പിന്നിലെ അരയൻ്റെ സാഹസിക അധ്വാനത്തെ അളക്കാൻ അവന് മാത്രമേ സാധിക്കൂ. നിത്യജീവിതത്തിന് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കടലിനോട് മല്ലടിക്കുന്നവനാണ് അരയൻ. ആ ഊർജമാണ് പ്രളയം വന്നപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിൽ യാതൊരു മുൻപരിചയവും പരിശീലനവും ഇല്ലാതിരുന്നിട്ടും ധൈര്യത്തോടെ അരയനും മുന്നിൽ തന്നെ നിൽക്കാൻ കഴിഞ്ഞത്. പണ്ട് മലയാളികളെ ഭയപ്പെടുത്തിയിരുന്ന വെള്ളപ്പൊക്കം ഇന്ന് മഹാപ്രളയവും അനുബന്ധമായ പ്രകൃതി ദുരന്തങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ കണക്കൂട്ടലുകളെ തകർത്തുകൊണ്ട് പ്രകൃതി വിറകൊണ്ട് നിൽക്കുമ്പോൾ അതിജീവിക്കാനുള്ള ഉറച്ച മനസ്സും ചെറുവഞ്ചികളുമായി കടലിൻ്റെ മക്കൾ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന്. രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിൽ അഞ്ചിതങ്ങളിൽ നിന്നും പങ്കെടുത്ത ചില രക്ഷകരുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ അഞ്ചിതങ്ങൾ എന്നുള്ള ഒരു സംഘടന ഉണ്ട്, യുവാക്കളുടെ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ആക്റ്റീവാണ്, 10-18 അംഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയൊരു ഗ്രൂപ്പാണ്. മറ്റു കാര്യങ്ങളൊന്നും ശരിയല്ല. ഇപ്പം ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ടി വി ആണ് ഗ്രൂപ്പ് മെസ്സേജൊക്കെ വരും. ഇപ്പോൾ ടി വിയിൽ ന്യൂസ് കണ്ടത് ഇതുപോലെ പ്രളയം വന്നു, ഇങ്ങനെ അപകടം സംഭവിച്ചു. അപ്പോൾ എൻ്റെ വൈഫ് അന്നേരം പ്രഗ്നൻ്റാണ്, 6 മാസത്തെ പ്രഗ്നൻ്റ്. അപ്പോൾ ആ ടൈമിൽ ഒരു ഹെലികോപ്റ്ററിൽ ഒരു ഗർഭിണീനെ തൂക്കിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ വിഷമത്തോടെയൊക്കെ കണ്ടത്. അപ്പോൾ പറഞ്ഞാൽ അതുപോലെ അവരെ രക്ഷിക്കാൻ പറ്റിയൊരു ഭാഗ്യമാണെന്ന് എൻ്റെ വൈഫ് തന്നെ പറഞ്ഞു, പുണ്യാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞിരുന്നപ്പോൾ മെസ്സേജ് വന്നു, രാത്രി ആയപ്പോൾ മെസ്സേജ് വന്നു, ഇതുപോലെ പ്രളയത്തിന് പോകുന്നവർക്ക് രക്ഷാപ്രവർത്തനത്തിന് പോലെ ബോട്ട് മാർക്കാരൊക്കെ ആവശ്യമാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ പറഞ്ഞ് രാത്രി നമ്മളെങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞ് ബോട്ടൊക്കെ പള്ളിയിൽ നിന്ന് പറയുന്ന കളക്ടർ പറഞ്ഞിട്ട ഓർഡറാണ് ബോട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഇതുപോലെ ചർച്ച ചെയ്ത് വിളക്കുന്നവരെ ഒരു 4 മണിയവരെ ഇതൊക്കെ ആയിരുന്നു ചർച്ച രാത്രി. ഇതെല്ലാം വാട്സാപ്പിലൂടെ സംസാരം. പിന്നെ ഈ ന്യൂസുകൾ ഉറക്കമില്ലായിരുന്നു എനിക്ക്, എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, എന്തിനെ കുറിച്ച് ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ പറയാണ് ഉബോൾട്ട് പറയാണ് ഇതുപോലെ ഈ പള്ളിക്കടുത്തുള്ള ഒരു ക്രിസ്തവൻ്റെ വള്ളം കൊണ്ടുപോയാണ്. അപ്പം അതിൽ പോകാൻ വേണ്ടി ആൾക്കാർ വരണം. അന്നേരം കടപ്പുറത്തും സീസണുള്ള ടൈമാണ്, ഈ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ സീസണുള്ള ടൈമാണ്. ആൾക്കാരൊക്കെ മടിച്ച പണിക്ക് പോയി, പണിയുള്ള സമയമാണ്, പിന്നെ പ്രളയമാണ്, അപകടങ്ങളൊക്കെ മരണങ്ങളൊക്കെ സംഭവിച്ചെന്ന് കുറച്ച് പേരൊക്കെ പറയുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഗ്രൂപ്പിൽ പറഞ്ഞത് ആൾക്കാരെ പോകാൻ ആഗ്രഹമുള്ളവർ വരണോ. അപ്പം ഞാൻ വന്നപ്പോൾ താമസം, ഇപ്പോൾ വള്ളങ്ങളൊക്കെ വള്ളത്തിൽ വണ്ടിയിലൊക്കെ കയറ്റി ആൾക്കാരൊക്കെ വിളിക്കുക, നിങ്ങൾ കയറുന്നു പറഞ്ഞ് വിളിക്കുക പരസ്പരം. അപ്പോൾ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരുടെ ഒരു ഭാഗം കഴിഞ്ഞ് മാറുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനൊന്ന് വീട്ടിൽ പോയി ചോദിച്ചിട്ട് കേട്ടു, വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു. വീട്ടിൽ പോയപ്പോൾ ആദ്യം പറഞ്ഞ് അമ്മച്ചി വൈഫ് പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചോദിച്ചു,
അമ്മ നീ പോണ്ട പോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഒരു ദിവസം പോയിട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ അധികം വെള്ളമില്ല സ്ഥലം തന്നെ ഇവിടെ പന്തളത്ത് പോയിട്ട് അടുത്ത് തന്നെ പോയിട്ട് വരാൻ പറ്റും. വീട്ടില് തിരിച്ചുവിടെ സങ്കടത്തോടെ അതിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ പോവും, വള്ളങ്ങൾ ഇനിയും വേണമെന്നല്ലോ പറയുന്നു. ഞാൻ നോക്കാം ചോദിച്ചിട്ട് വരാം. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് പിന്നെ ആക്റ്റീവായിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്ന് വള്ളങ്ങൾ റെഡിയായി. ഇപ്പം പറഞ്ഞു ഇനി ആണല്ലോ വേണം. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ജ്യോതി ഒരു രണ്ട് ഷർട്ട് പാൻ്റ് എടുത്ത് പോയി. ഞാൻ പോയിട്ട് നാളെ വരാം ഉറപ്പായിട്ടും വരാം. വീട്ടിൽ സമ്മതിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ നിർബന്ധത്തോടെ പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ആറ് പേര്, അപ്പോൾ ആൾ കുറവായിരുന്നു. എന്നിട്ടും അഞ്ചിന് കൊണ്ടുപോകാനാണ് കൂടുതലും അറിയാവുന്നവരാണ് ആ ആവശ്യം. അപ്പോൾ അവരെ പോകുന്ന ഞങ്ങൾ തിരുവല്ലയിലാണ് പോയി. അപ്പോൾ റഫായിട്ടുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത്. അതായത് ചെറിയ വള്ളങ്ങൾ മാത്രമേ പോവുള്ളൂ. ചെറിയ വളഞ്ഞ വഴി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ചെറിയ വള്ളങ്ങൾ മാത്രമേ പോവുള്ളൂ. അഞ്ചിന് കൊണ്ടുപോകാൻ നല്ല സാമർത്ഥ്യമുള്ളവരാണ് ആവശ്യം. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു കഴിവിൻ്റെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഈ ഒരു സംഭവം. ഞങ്ങളിവിടെ നിന്ന് ഈ മൂന്ന് വള്ളങ്ങൾ ആൾക്കാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരും മറ്റുള്ള വള്ളങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ വരാൻ പറ്റി ഇതായിരുന്നു. കാര്യം അവർക്കറിയാം കടലിൽ ജോലി ചെയ്യുന്നവർക്കറിയാം റഫ് സീസണിൽ എങ്ങനെയാണെന്ന് ആ സിറ്റുവേഷന്. അവർക്കറിയാവുന്നതുള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഇതുപോലെയൊക്കെ ഉള്ളതാണ്. ചിലരുടെ ഈ വള്ളങ്ങളൊക്കെ വിട്ട് തന്നെ തന്നെ നല്ലൊരു മനസ്സിന് ഉടമകളാണ് അവരുടെ. അവരെ തന്നെ ആദ്യം സമ്മതിക്കുന്നത് ഈ വള്ളം പൊട്ടുമെന്ന് അറിയാം, ഇഞ്ചിന് താരമെന്ന് അറിയാം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് വിട്ടുകൊടുത്തത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടെ ഉള്ളത് കൊണ്ട് അവർ വിട്ടു തന്നു. അതന്നെ ഒരു വലിയ മനസ്സാണ്. ഞങ്ങളൊക്കെ ആ രക്ഷപ്പെടുത്തുന്ന പോയി പങ്കെടുക്കാൻ കഴിയുന്നതന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം പറയും. ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു അനുഭവമായിരുന്നു യാത്ര. അതിന് ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത് ഈ പന്തളത്തുന്നതിന് തൊട്ട് മുമ്പ് എത്തിയപ്പോൾ റോഡിലൂടെ വെള്ളം ഒഴുകാൻ. അപ്പോൾ പറഞ്ഞാൽ വെള്ളമല്ലേ കുഴപ്പമില്ല, നമ്മൾ പോകുന്ന സ്ഥലം ഇനിയും ഉണ്ടല്ലോ ദൂരം. അപ്പോൾ അത് കഴിഞ്ഞ് പന്തളം എത്തിയപ്പോൾ വണ്ടികളൊക്കെ നിരന്ന് കിടക്കുകയാണ് വള്ളങ്ങൾ കയറ്റി. അല്ല പന്തളം എന്ന് പറയുന്നത് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇരച്ച് കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ റോഡ് മുറിച്ച് കടന്നാണ് ഞങ്ങൾ തിരുവല്ലയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തിരുവല്ലയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇട്ടപ്പോൾ പള്ളി അച്ഛന്മാരൊക്കെ അവിടെ ഉണ്ട്. അച്ഛന്മാർ പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റൂല, വലിയ നാഷണൽ പെർമിറ്റുള്ള വണ്ടികൾ മാത്രമേ പോവുള്ളൂ, അത് റിസ്ക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വണ്ടികൾ വലിയ നാഷണൽ പെർമിറ്റ് വലിയ ആ സിക്സ് വീലറുള്ള വണ്ടികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നല്ല ഫോഴ്സിലാണ് വരുന്നത്, സൂക്ഷിച്ച് വേണം വണ്ടി പോകുന്നുണ്ട്. എൻ്റെ ചെറിയ വാഹനങ്ങളൊക്കെ സ്റ്റോപ്പായി. അപ്പോൾ ഞങ്ങളുടെ ഒരു വള്ളവും വലിയ നാഷണൽ പെർമിറ്റ് വണ്ടിയിലായിരുന്നു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും. പുറപ്പാട് വിട്ട് ആൾക്കാരും കുറച്ച് ആൾക്കാർ അപ്പുറത്ത് പോകാനുള്ള ആൾക്കാരെ ഫുഡ് ആയിട്ട് ഞങ്ങളുടെ കൂടെ പോകും. അതിനുശേഷം പന്തളത്തോട്ട് പോകുന്ന വഴിക്ക് പന്തളം കഴിഞ്ഞ് തിരുവല്ല ഈ താലൂക്ക് ഓഫീസിൽ അവിടെ പോയി ഞങ്ങൾ സൈൻ ചെയ്യും. നമ്മൾ പോകണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ വേണ്ടുന്ന ഇന്ധനങ്ങളൊക്കെ അവർ തരാമെന്ന് പറയും പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് അതിനുശേഷം അവിടെ തിരുവല്ലയിലെ അച്ഛൻ വന്ന്, അച്ഛനും ഈ വലിയ ലോറിലാണ് വന്നത്. ഞങ്ങളെ വന്ന് രാത്രി പറയുകയാണ്, രാത്രി ഈ ഒരു 11 മണിയാവും. ഫുഡ് കുറച്ച് കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയാൻ പെട്ടെന്ന് ആഹാരമൊക്കെ കഴിക്കും, ഇപ്പം തന്നെ നമുക്ക് രാത്രി പോകണം. ലോറി ഡ്രൈവർ പറഞ്ഞ് എനിക്ക് വഴിയെന്ന് അറിയത്തില്ല, അച്ഛൻ കൂടെ ഫ്രണ്ട് ചെയ്യും, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അറിയത്തില്ല. പകലെങ്ങനെയാണ് വെള്ളം ഫുള്ള് കയറിയിരിക്കും. രാത്രി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോവുകയാണ്, മഴയും പെയ്യും. പകുതി എത്തിയപ്പോൾ റോഡൊക്കെ ഒന്ന് കാണാനില്ല, സൈഡിൽ വെള്ളങ്ങൾ മാത്രം, ഇത് ലൈറ്റുകൾ മാത്രം ഒരു ഇതുണ്ട്. കറണ്ടുകൾ ചില സ്ഥലങ്ങളില്ല, വെള്ളം മാത്രം. വെള്ളത്തിൽ കൂടെ വണ്ടി ഓടി എനിക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഡ്രൈവർ പറഞ്ഞ് അച്ഛ ഈ വഴി എനിക്ക് പിടിയില്ല, അച്ഛൻ ഒന്ന് എന്നൊക്കെ പറയണം, അടുത്ത വഴി വളവുണ്ടെങ്കിൽ പറയണം. ഏതാണ്ട് ഒരു ഭാഗത്ത് കൃത്യമായിട്ട് എനിക്ക് സ്ഥലം അറിയത്തില്ല. ഒരു ഭാഗത്തെത്തിയപ്പോൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഡ്രൈവർ അറിയുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ലോഡ് വലിക്കുന്നത്, ഇത് ഫുള്ള് ഇരപ്പിച്ചാണ് പോകുന്നത്. നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈലൻസറിൽ വെള്ളം കയറി ലോറി ഓഫാവും, പിന്നെ നമ്മളിവിടെ സ്റ്റോപ്പ്.
അപ്പോൾ ആ ഒരു അയാൾ പറഞ്ഞ് ഞാൻ ഇതിലാണ് വണ്ടി ഓടിക്കുന്നത്, അച്ഛൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഇട്ട് ഓടുത്തിട്ട് അങ്ങ് ചവിട്ടി എടുത്തിട്ട് പോയി. ഒരു സ്ഥലം എത്തിയപ്പോൾ വണ്ടി നേരെ തൊഴിയിപ്പോയി. അപ്പോൾ ഇപ്പോടെ ഈ സൈഡ് വെട്ടം ഉണ്ടായിരുന്നു, ഈ സൈഡും വെട്ടും. ഇപ്പോൾ വഴി റോഡെന്നും പറഞ്ഞ് ഇറക്കിയത് ഒരു കുഴി. ഇപ്പോൾ ഫോട്ടോ ഞങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുത്തു, അതിലൊക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ വണ്ടി അങ്ങ് നേരെ കുത്തനെ മറിഞ്ഞ് വണ്ടി ഞാനിരിപ്പുണ്ട്. ഞങ്ങൾ വിട്ട് വണ്ടി മറിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. മറിഞ്ഞെങ്കിൽ ആളൊക്കെ എല്ലാം അപകടം വരും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇതല്ല വഴി എന്ന് പറയും മുന്നേ വണ്ടി സ്റ്റാർട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെങ്ങനെയോ ആളൊക്കെ ഒപ്പം തന്നെ ചാടി ഇറങ്ങി ഒരു കല്ലിൽ ഈ ഇത് കുറ്റിയുണ്ടല്ലോ, ഈ കിലോമീറ്റർ ഉണ്ട്, അതിലിടിച്ച് നിൽക്കുകയാണ്. ആ കുറ്റി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രാത്രി ആഹാരം എല്ലാം തീർന്നു. രാത്രി ആ 12-1 മണിക്ക് ഫോൺ വിളിച്ച് തുടങ്ങിയത്, ഫയർഫോഴ്സിനെ വിളിച്ച്, പോലീസിനെ വിളിച്ച്, അവരൊക്കെ അന്ന് ക്രെയിൻ ഇപ്പോൾ വരും ഇപ്പോൾ വരും. ആ ബർത്ത്ഡേ ഉള്ള ഒരു അങ്കിളുണ്ടായിരുന്നു. അപ്പോൾ രാത്രി അവരവരെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ പറയാണ് ബർത്ത്ഡേ നമ്മളിവിടെ ആഘോഷിക്കുന്നു. പിന്നെ വെളുപ്പിന് നേരം വെളുത്ത് രാത്രി തന്നെ അച്ഛൻ പറഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഇടവയല മേടയിൽ പോയി കിടക്കാം. അപ്പോൾ ഞാൻ മാത്രം പോയി, ബാക്കിയുള്ളവർ ആ മഴയത്ത് ആ കാറ്റും കൊണ്ട് അവിടെ ഈ വള്ളത്തിൻ്റെ ഒടേശത്തിനുണ്ട്. പിന്നെ അതിന് ശേഷം വള്ളം ഉയർത്തിയ അതിന് ശേഷമാണ് ഞങ്ങൾ ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. യാത്ര ഒരു വലുവ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. കാരണം പോകുന്ന വഴി തന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചുള്ള യാത്രയാണ്. ഇത് ഡ്രൈവറിന് തന്നെ പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനെ റിസ്ക് എടുത്ത് വണ്ടി ഓടിച്ചില്ല. പല യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ വെള്ളത്തിലൂടെയുള്ള യാത്ര ചെയ്തിട്ടുണ്ട്. കാര്യം നല്ല ഫോഴ്സിലാണ് റോട്ടിൽ കൂടെ പോകുന്ന വെള്ളം, നല്ല ഫോഴ്സ്. സ്റ്റീറിങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വള്ളവും വണ്ടിയുമായിട്ട് നേരെ റോഡിന് സൈഡ് ഇറക്കും. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതൊക്കെ ഒപ്പിട്ടൊക്കെ കൊടുത്ത് അതിനുശേഷം ഇന്ധനങ്ങളൊക്കെ മണ്ണൊക്കെ കിട്ടി നേരെ തിരുവല്ല ഇടവ അവിടെ പോയി വള്ളം ഇറക്കി. ഫസ്റ്റിൽ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഉള്ളവർ പറഞ്ഞ് ഈ ഭാഗത്താണ് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നത്, അവിടെ ചെറുവള്ളങ്ങളൊന്നും പോകത്തില്ല, നിങ്ങളുടെ എഞ്ചിൻ വെച്ചുള്ള വള്ളങ്ങൾ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങളെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പകുതി ദൂരം പോയപ്പോൾ തന്നെ ഇഞ്ചിന് കംപ്ലൈൻറ്റ്, ഇഞ്ചിന് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മരങ്ങളൊക്കെ പിടിച്ചിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പോകുന്ന വഴിക്കൊക്കെ ഈ ഇഞ്ചിനൊക്കെ തറതട്ടി കംപ്ലൈൻ്റ് ആവും. അപ്പോൾ വള്ളത്തിന് വീട്ടിലൊക്കെ പോയി നല്ലൊക്കെ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ 2 ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുക, ആരും വന്നില്ല, നിങ്ങളാണ് വന്ന് രക്ഷപ്പെടുത്താൻ വന്നത്. അപ്പോൾ ഒരു സന്തോഷകരമായ ഒരു വാക്കുകൾ ഞങ്ങൾ പറഞ്ഞു. ചിലവരൊക്കെ വരാതെ വീട്ടിൽ തന്നെ ഇരുന്നു. അവിടെ അവിടെ ഇരുന്നത് വയസ്സനായ അമ്മൂമ്മയും അപ്പനും മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ വണ്ടി കയറി അവർ റൂമിലൊക്കെ റൂം എടുത്തൊന്നും പറഞ്ഞ് എൻ്റെ അമ്മ അവിടെ പോയി എന്നും പറഞ്ഞ്. പിന്നെ കുറച്ച് പേര് വന്നത് അവരുടെ ടിക്കറ്റ് വീട്ടിൽ പോകാനുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലീവിൽ വന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി പെട്ടെന്ന് ഞങ്ങളെ കരകൂട്ടാക്കണം എന്നും ചെയ്യേണ്ടവർ വന്നു. കുറച്ച് പേരൊക്കെ മനസ്സ് കാണിച്ച് വന്നു, കാരണം അവർക്ക് പുറംലോകമായിട്ടൊരു ബന്ധമില്ല, അവിടെ വൈദ്യുതി ബന്ധമൊന്നുമില്ല, ന്യൂസ് കാര്യങ്ങൾ എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ പറഞ്ഞ് പരമാവധി മനസ്സിലാക്കാൻ നോക്കി, കാരണം ഞങ്ങൾക്കും ഇനി എന്താണ് സംഭവിക്കുമെന്ന് അറിയത്തില്ല. വെള്ളം കൂടുമോ കുറയുമോ, അവരെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇനി വെള്ളം കൂടുമോ ഡാം തുറക്കുമോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കറിയത്തില്ല. മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയി, ചാർജൊക്കെ തീർന്ന്, രാത്രി തന്നെ ചാർജൊക്കെ തീർന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും അവർ കുറച്ച് പേര് വരാൻ മനസ്സ് കാണിച്ച്, കുറച്ച് പേരൊക്കെ എന്താണെന്ന് അറിയത്തില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. എനിക്ക് അതിന് ശേഷം ട്രെയിനിങ് കിട്ടി, ഗോവയിൽ പോയി ഗവൺമെൻറ്റായിട്ട് പോയി ട്രെയിനിങ് ചെയ്ത്. അതിനുശേഷമാണ് മെറൈൻ എൻഫോഴ്സ്മെൻറ്റിൽ ഒരു വേക്കൻസി വന്നു. അപ്പോൾ അതിലൊരു 9 പേരിൽ അതിൽ ഞാൻ ഒരു വലിയൊരു അനുഭവം. അപ്പോൾ പോയ സമയത്ത് തന്നെ പോകാൻ സമ്മതിക്കാത്തവർ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് എന്നെ ഒരുപാട് അഭിനന്ദിച്ചു. അവർ പറഞ്ഞ നിങ്ങളൊക്കെ സൈനികരൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ പേരാണല്ലേ എന്നൊക്കെ പറഞ്ഞു.
അതിനുശേഷം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ആ പ്രളയത്തിന് വന്നതിന് ശേഷം ഈ തന്ന ഈ അവാർഡും സർട്ടിഫിക്കറ്റിനും കാട്ടി വലിയൊരു ആദരവ് എനിക്ക്. സ്കൂളിൽ പഠിച്ച സമയത്ത് പഠനത്തിൽ പിറന്നുണ്ടായിരുന്നു, പക്ഷേ ആ സ്കൂളിൽ തന്നെ എനിക്കൊരു ഒരു ഒരു അനുമോദനം തരിക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു സാഹചര്യം. കയറി അങ്ങ് പോയി എൻ്റെ പൊന്ന് സാറേ കുത്തൊഴുക്കെന്ന് വെച്ചാൽ നമ്മൾ കടലിലും നമ്മളിപ്പം എനിക്കിപ്പോൾ 49 വയസ്സായി. ഇത്രയും പ്രായത്തിൽ നമ്മൾ ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ കടലിറങ്ങിയതാണ്. ഇത്ര അനുഭവ സമ്പത്തുണ്ട് നമുക്ക്. എന്നാലും ഇത്രയും മലവെള്ളപ്പാച്ചല്ലി നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ പയ്യം പറഞ്ഞാണ് നമ്മൾ നീന്തും, എങ്ങനെയെങ്കിലും നമ്മൾ ഇവരെ കരയ്ക്കാക്കുക.